നള കുബേര, ഇനി ഈ ദരിദ്രരായ ശിഷ്യരെ ഗുരുകുലത്തിൽ നിന്ന് ഓടിക്കാൻ ഈ വജ്രമണി സഹായിക്കുന്നതാണ്. അതെ മിത്രമേ, നീ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ ആയിരിക്കും ഈ ഗുരുകുലത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി. എങ്കിൽ ഞാൻ ആ കാര്യം അധികം വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. ഇനി ഈ ദരിദ്രരായ ശിഷ്യരെ ആർക്കും രക്ഷിക്കാനാകില്ല ഈ വജ്രമണിയിൽ നിന്ന്. ഇത് വളരെ വിശാലമാണല്ലോ മിത്രമേ. അമ്മ പറഞ്ഞത് സത്യമാണ്. തീർച്ചയായും എനിക്ക് ഇവിടെ നിന്ന് ധാരാളം മിത്രങ്ങളെ ലഭിക്കും. മിത്രമേ, നീ പറഞ്ഞത് ഈ വജ്രമണി നിനക്കും നിന്റെ പിതാവിനുമല്ലാതെ മറ്റാർക്കും വഹിക്കാനാകില്ലെന്നല്ലേ? ഉണങ്ങിയ ഇലകൾ കാറ്റത്ത് പറക്കുന്നത് പോലെ ഇവന്റെ നിസ്സാരമായിട്ടെടുത്തല്ലോ. നീ നായകനാകാനുള്ള ശ്രമത്തിലായിരുന്നല്ലോ, പക്ഷെ ഇവൻ മഹാനായകനായി. അസംഭവ്യം. ജയന്തന്റെ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് സ്വപ്നത്തിൽ മാത്രമായിരിക്കും. ഇത് ഗുരുകുലമാണ്, ഇവിടെ വിദൂഷകന്മാർക്ക് ഒരു സ്ഥാനവുമില്ല. അല്ല മിത്രമേ, ഞാൻ വിദൂഷകനല്ല, ഞാൻ മാതാവ് അനസൂയയുടെ പുത്രനാണ്, ശിവ. ഇവർ രണ്ടും എന്റെ സഹോദരങ്ങളാണ്, ദേവനും നാരായണനും. പിന്നെ ഇതെന്റെ മിത്രം മൂഢൻ. മൂഢൻ എന്നാൽ ബുദ്ധിഹീനനാണ്. അല്ല, എന്റെ മിത്രത്തിന്റെ പേരാണ് മൂടൻ. ഇനി മിത്രം പറഞ്ഞാലോ, മിത്രത്തിന്റെ പേരെന്താണ്? വ്യർത്ഥമായ സംസാരം മതിയാക്കൂ. ഞാൻ ദേവരാജൻ ഇന്ദ്രന്റെയും ഈ ഗുരുകുലത്തിന്റെ കുലപതി ദേവി ഇന്ദ്രാണിയുടെയും പുത്രനാണ്, ജയന്തൻ. വജ്രമണി എനിക്ക് തിരിച്ചു നൽകൂ, എന്നിട്ട് ഇവിടെ നിന്നും പുറത്തു പോ. ശരി മിത്രമേ, ഇത് ഞാൻ തിരികെ നൽകിയാൽ അവിടുത്തെ കോപം ശാന്തമാകുമെങ്കിൽ അതിനുശേഷം എന്നെ മിത്രമായി കണ്ട് അവിടെ നിന്ന് സ്വീകരിക്കില്ലേ? അപ്പോൾ ഇതാണ് മഹാദേവന്റെ ബാലരൂപം. സ്വാഗതം. ഓർമ്മകൾ നഷ്ടപ്പെട്ട സമയത്തും ഇന്ദ്രന്റെ കൈവശമുള്ള വജ്രമണിയെ നിയന്ത്രിക്കുക എന്നത് ഒരു സാധാരണ സംഭവമല്ല. ഈ ബാലശിവനെ നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇവന്റെ ശക്തികളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അസുരരാജ, നമ്മുടെ ശത്രുവായ ശിവന്റെ അന്ത്യം ഇനി അധികം വൈകില്ല. ശാശ്വത വിജയം ഉണ്ടാവട്ടെ. ആചാര്യ, ഗുരുമാതാവ് എത്തിയില്ലേ? ഇല്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അവസാന ദിനമാണല്ലോ, ഞങ്ങൾക്ക് ഗുരുകുലം ഉപേക്ഷിക്കേണ്ടി വരും. എന്തിനാ മിത്രമേ ഗുരുകുലം വിട്ട് നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അമ്മ എപ്പോഴും പറയാറുണ്ട് വിദ്യ ജീവിതത്തിൽ വളരെ അനിവാര്യമാണെന്ന്.
പക്ഷേ ഗുരുകുലത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങളെ പോലുള്ളവർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരല്ല. ഗുരുമാതാവ് ഉറപ്പു തന്നിരുന്നതാണ് ഇന്നിവിടെ വന്ന് ഈ വേർതിരിവ് അവസാനിപ്പിക്കുമെന്ന്. നിങ്ങൾ ഗുരുകുലം വിട്ടു പോകേണ്ടി വരില്ല എന്ന് അമ്മ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് എവിടെയും പോകേണ്ടി വരില്ല. പക്ഷേ ഗുരുമാതാവ് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ ആരാണ് തങ്ങാൻ അനുവദിക്കുക? ആശങ്ക വേണ്ട മിത്രമേ, എന്റെ അമ്മയുടെ വാക്കുകൾ എപ്പോഴും സത്യമായി തീരും. മാത്രമല്ല ഞാൻ എന്റെ അമ്മയുടെ അനുസരണയുള്ള പുത്രനാണ്. അമ്മയുടെ അസാന്നിധ്യത്തിൽ ഈ ഉത്തരവാദിത്വം എന്റേതാണ്. നിങ്ങൾക്ക് ഗുരുകുലം വിട്ട് എവിടെയും പോകേണ്ടി വരില്ല. അങ്ങയുടെ ബാലരൂപത്തെ ഞാൻ നമിക്കുന്നു മഹാദേവ. ഇനി ഒരു പ്രശ്നവും ഈ ഗുരുകുലത്തെ ബാധിക്കുകയില്ല. അസുരരാജനന്ദകൻ, 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 അസുരരാജനന്ദകൻ. അന്ധകാരത്തിന്റെ വിശ്വാസികളെ, എന്നെ തോൽപ്പിക്കാനാകാത്ത വിജയത്തിന്റെ ശക്തികളെ, നിങ്ങൾ എനിക്കായി ജീവൻ ബലി കഴിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ എന്റെ ശത്രുവിനെ നിർദാക്ഷിണ്യത്തോടെ വധിച്ചാൽ മാത്രം മതി. നിങ്ങളെല്ലാവരും അത് ചെയ്യില്ലേ? അസുരരാജനന്ദകൻ, അസുരരാജനന്ദകൻ, അസുരരാജനന്ദകൻ. അസുരഗുരു ശുക്രാചാര്യരുടെ അസാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യൽ ഉചിതമാണോ അസുരരാജൻ? ഇത്തവണ മൂന്ന് ലോകങ്ങളുടെയും മേലുള്ള വിജയം ശുക്രാചാര്യരുടെ അസാന്നിധ്യത്തിൽ തന്നെ ഞാൻ പ്രാപ്തമാക്കിയിരിക്കും. അദ്ദേഹം തപസ് പൂർത്തിയാക്കി തിരികെ വരുമ്പോൾ ഞാൻ മൂന്ന് ലോകങ്ങളെയും അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി നൽകും. പക്ഷേ എങ്കിലും അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല ഋഷഭാസുര. എന്നോട് കൗശലങ്ങൾ പ്രാവർത്തികമാക്കാനോ ദേവന്മാരെ രക്ഷിക്കാനോ ആ ത്രിമൂർത്തികൾ ഇവിടെ ഇല്ല. അവർക്കവരുടെ ഓർമ്മകൾ നഷ്ടമായി. അതുമാത്രമല്ല, കൈലാസത്തിൽ പാർവതി തനിച്ചാണ് ശക്തിഹീനയായിരിക്കുന്നു. പാർവതിയെ എന്റെ വശത്താക്കുന്നത് ഈ അന്ധകന് കഠിനമോ അസാധ്യമോ ആയ വിഷയമല്ല. ആ ശിവന്റെ ശക്തിയായ പാർവതി അന്ധകന്റെ വശത്തായാൽ ഈ പ്രപഞ്ചം മുഴുവനും അന്ധകനോടുള്ള ഭക്തിയിൽ മുഴുകുന്നതാണ്. നമ്മൾ അസുരന്മാരെ ദേവന്മാർക്ക് പകരമായി പ്രപഞ്ചം മുഴുവൻ വാഴ്ത്തുന്നതാണ്. അതുകൊണ്ട് ആദ്യം ആക്രമിക്കേണ്ടത് കൈലാസത്തെയാണ്. അതിനുശേഷം ദേവാസുര യുദ്ധം ആരംഭിക്കുന്നതാണ്. പ്രണാമം മാതേ. ഞങ്ങൾ അവിടത്തോട് ഒരപേക്ഷയുമായാണ് വന്നിരിക്കുന്നത്. മാതേ, നമ്മുടെ പ്രഭു പോയിട്ടേറെ ദിവസമായിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. പ്രയത്നമോ? സത്യം ഇതാണ് ഋഷിഭൃംഗി, മഹാദേവന് തിരികെ വരണമെന്നേ ആഗ്രഹമില്ല. അവിടുന്ന് കോപിക്കാതിരിക്കും മാതേ. ഒരു പക്ഷെ അവിടുന്ന് മറന്നതായിരിക്കാം. ആദിശക്തിയായപ്പോൾ അവിടുത്തെ ഓർമ്മകളും അവിടുത്തെ ശക്തികളും ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടിരുന്നതാണ്. ഓർമ്മയുണ്ട് നന്ദി, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്റെ ഒറ്റ അപരാധത്തിന്മേൽ കോപിഷ്ടനായ മഹാദേവൻ എന്നെ ശപിച്ചിരുന്നു. വേദസാരങ്ങൾ കേട്ട് കേട്ട് ഞാൻ നിദ്രയിലാണ്ട് പോയിരുന്നു. മഹാദേവൻ കോപിഷ്ടനായി എന്നെ അയോഗ്യ എന്ന് വിളിച്ചു. എന്റെ അയോഗ്യതയെ ഇല്ലാതാക്കാൻ
ഒരു സാധാരണ ജീവിതം ജീവിക്കാനുള്ള ശാപവും നൽകി. അങ്ങനെ എനിക്കൊരു മുക്കുവസ്ത്രീയുടെ ജന്മമെടുത്ത് ഭൂമിയിൽ പോകേണ്ടി വന്നു. അതേ മാതെ പിന്നീട് എന്റെ പ്രഭു മാതെ തിരികെ കിട്ടാൻ അവിടുത്തെ ഓർമ്മ തിരികെ കൊണ്ടുവരാൻ സ്വയം മുക്കുവരൂപം പ്രാപിക്കുകയുണ്ടായി. മനസ്സിലായി പ്രഭു, ഞാനിനി മത്സ്യരൂപം പൂണ്ട് മാതാവിനെ ഭയപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ്. നിങ്ങളിൽ ആരെങ്കിലും ആ ഭീകര മത്സ്യത്തിൽ നിന്നും എന്റെ മകളെ രക്ഷിച്ചാൽ ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ മകളെ ഞാൻ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കും. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. മാറി നിൽക്കൂ, മാർഗം തരൂ. അങ്ങേക്ക് ഒരായിരം നന്ദി. ധീരനായ യുവാവേ, താങ്കൾ എന്റെ മകളുടെ ജീവനാണ് രക്ഷിച്ചത്. മകളെ, എന്റെ പൊന്നുമോളെ, ഈ ധീരനായ യുവാവാണ് മോളെ നിന്റെ ജീവൻ രക്ഷിച്ചത്. ഹേ ധീരനായ യുവാവേ, നിങ്ങൾ എൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചതിലൂടെ എനിക്കൊരു വലിയ സഹായമാണ് ചെയ്തു തന്നത്. ഞാൻ ഉറപ്പു പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മകളെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാൻ ഒരുക്കമാണ്. നീയില്ലാത്ത കൈലാസം ജീവനറ്റതുപോലെയാണ് ഗിരിജ. ഇനി പോകാം. അങ്ങ് വീണ്ടും എന്നോട് കോപിഷ്ടനായാലോ? എന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റാലോ? പ്രേമമുള്ളിടത്ത് പരിഭവങ്ങളും ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അറിയാമല്ലോ, പ്രേമിക്കുന്നവൻ തന്റെ പങ്കാളി സർവഗുണസമ്പന്നയും ദൃഢതയുള്ളവളുമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ
ദാമ്പത്യ ജീവിതത്തിൽ പരിഭവങ്ങൾക്കൊപ്പം അപരാധങ്ങളും ക്ഷമയും പരസ്പരം ഒന്നു ചേർന്നിരിക്കുന്നു. ഭാവിയിൽ വീണ്ടും ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ നാം ഏത് പ്രേമത്തിന്റെ ചരടുകളാലാണോ ഒന്നിച്ചിരിക്കുന്നത്, നാം പരസ്പരം പിരിഞ്ഞിരുന്നാൽ പോലും ആ ചരടുകൾ ഒരിക്കലും പിരിഞ്ഞു പോകില്ല. മഹാദേവ, അങ്ങ് പറഞ്ഞിരുന്നല്ലോ അപരാധവും ക്ഷമയും പരസ്പര പൂരകങ്ങളാണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ക്ഷമിക്കാത്തത്? അങ്ങനെ ഒരിക്കൽ പോലും ഓർമ്മിച്ചില്ല എന്നാണോ? അങ്ങനോട് ഇത്രയും അവഗണന കാണിക്കുമെന്ന് എന്റെ ഭാവനയിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല മഹാദേവ. പ്രഭു അവഗണിക്കുന്നതല്ല മാതെ, അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. വാസ്തവം ഇതാണ്, പ്രഭുവിന് ഇപ്പോൾ ഒന്നും തന്നെ ഓർമ്മയില്ല മാതാവേ. എല്ലാം തന്നെ അങ്ങയുടെ തീരുമാനത്തിൽ സംഭവിക്കുന്നതാണ്. ശിവൻ സ്വയംഭൂവാണ്. അങ്ങയുടെ വിശാലത ഞാൻ ദർശിച്ചതാണ്. അങ്ങയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അങ്ങ് സ്വയം വ്യക്തമാക്കാതെ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാനാവില്ല മഹാദേവ. അധ്യയനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ഞാൻ നിങ്ങളോട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇതെന്താണ് ആചാര്യൻ വിദ്യാധര? എന്ത് സംഭവിച്ചു എന്നാണ്? ഈ ഗുരുകുലത്തിലെ നിയമങ്ങൾ താങ്കൾക്ക് അറിയാത്തതാണോ? അല്ല. പിന്നെ പിന്നെന്താണ് എല്ലാ ശിക്ഷകണങ്ങളും ഒരുമിച്ചിരിക്കുന്നത്? വിദ്യ ആർജിക്കുന്നതിന് വേണ്ടി. നവീന പാഠ്യരീതിക്ക് ഇത് ഒരിക്കലും ഉചിതമല്ല. കുട്ടികളെ വിഭജിക്കുക തന്നെ വേണം ആചാര്യ. ദരിദ്രരായ കുട്ടികൾ സമ്പന്നരും ഉന്നതജാതരുമായ കുട്ടികളിൽ നിന്നും അകന്നിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. പുതിയ അധ്യയനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങയെ ഈ നിയമത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിരുന്നതുമാണ്. എന്നിട്ടും അങ്ങ് വർഷങ്ങളായി നടന്നു വന്നത് തന്നെ പിന്തുടരുകയാണല്ലേ? എഴുന്നേൽക്കൂ. നദിയുടെ ഇരുവശങ്ങൾ എന്ന പോലെ വിഭജിച്ചിരിക്കൂ. വേഗം.